നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിട്ടും നിങ്ങൾക്ക് റോഡിൽ കൂടെ ഒരു വാഹനം ഓടിക്കാൻ ധൈര്യമില്ല. 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായിട്ട് ലൈസൻസ് ഉണ്ട്, സ്വന്തമായിട്ട് വീട്ടിൽ വാഹനവുമുണ്ട്, പക്ഷെ വാഹനം ഓടിക്കാൻ റോഡിൽ കൂടെ ഓടിക്കാൻ ഒരു ധൈര്യമില്ല എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങൾ പിന്നെ വീഡിയോ കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നുപോകും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലൊരാൾക്കായിരിക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമായിരിക്കും, അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്നൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വന്ന് നിങ്ങളുടെ സ്വന്തം വാഹനത്തിന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമുക്ക് ലൈസൻസ് ഉണ്ട്, 10 വർഷമായി, 15 വർഷമായിട്ടും നമുക്ക് ലൈസൻസ് ഉണ്ടായിട്ട് നമുക്കൊരു വാഹനം റോഡിൽ കൂടെ ഓടിക്കാൻ പേടിയാണ്, ധൈര്യമില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മള് ഒരു വാഹനം നമ്മൾ ഓടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഒരു വാഹനം നമ്മൾ എടുക്കാൻ പഠിക്കണം. ഈ എടുക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു വാഹനം ഓടിക്കേണ്ടത് എന്താണെന്നുള്ളത് മനസ്സിലാകാതെ വരുന്നത്. അപ്പൊ എന്താ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പല വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്, അതായത് ഒരു വാഹനത്തിൽ കയറിയിരുന്ന് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ അതൊക്കെ പറഞ്ഞ് ഞാൻ ലെങ്തി ആക്കുന്നില്ല, നിങ്ങളുടെ സമയം കളയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു വാഹനത്തിൽ കയറിയിരുന്ന് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് എടുക്കുക എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കാണുക. അപ്പം നമ്മുടെ സീറ്റാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമ്മുടെ സീറ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ ഏത് ജോലി ചെയ്താലും നമ്മുടെ സീറ്റോ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ആയില്ലെങ്കിലും എന്ത് ചെയ്തില്ല, നമ്മുടെ ജോലി നീങ്ങത്തില്ല. എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ വാഹനത്തിൽ കിടന്നൊരു വാഹനം ഓടിക്കണമെങ്കിലും നമ്മുടെ സീറ്റ് ആദ്യമേ ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കാല് നമുക്ക് കറക്റ്റായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് നമ്മുടെ ക്ലച്ചിലായാലും ബ്രേക്കിലായാലും ആക്സിലറേറ്റർ ആയാലും എന്ത് ചെയ്യണം, നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ അതിൽ വെറുതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിയോണ്ട് എന്താകുന്നില്ല, നമുക്ക് ഒരു റോഡിൽ ഓടിക്കാൻ നമുക്ക് പറ്റാതെ വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് കൂടുതലും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലച്ചിലും ബ്രേക്കിലും ആക്സിലറേറ്ററും നമ്മുടെ കാലുകൾ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ റോഡിൽ ഓടിക്കാൻ ധൈര്യമില്ലാത്തതിന്റെ കാരണം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ക്ലച്ച് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്കിലേക്ക് പെട്ടെന്ന് കാല് പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് കാലിരുന്നാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ബ്രേക്കിൽ നിന്ന് കാല് മാറി ആക്സിലറേറ്ററിൽ കാല് ചെല്ലുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിലപ്പം ഈ ബ്രേക്ക് എന്ന് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ പലപ്പോഴും ഈ കാല് കറക്റ്റായിട്ട് വെക്കുന്ന രീതി കറക്റ്റ് അല്ല. കാരണം നമ്മുടെ ഉപ്പൂറ്റി കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ബ്രേക്കിൽ ചവിട്ടിയിട്ട് നേരെ നമുക്ക് ആക്സിലറേറ്ററിന് ആവശ്യം വരുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ആക്സിലറേറ്ററിലേക്ക് കാല് പോകത്തുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും, ഈ ബ്രേക്കിൽ കറക്റ്റായിട്ടല്ല കാല് വെക്കുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ആക്സിലറേറ്ററിടുക എന്താ പറഞ്ഞാൽ തപ്പുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റായ രീതിയിൽ കറക്റ്റായിട്ട് ആക്സിലറേറ്ററിലും ബ്രേക്കിലും ഒരു കാല് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ക്ലച്ചിന്റെ കാല് വെക്കുന്നതും ബ്രേക്കിൽ കാല് വെക്കുന്നതും ആക്സിലറേറ്ററിൽ കാല് വെക്കുന്നതും നേരത്തെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, ബ്രേക്കിന്റെ കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ നോക്കണം, എന്താ ഈ നമ്മുടെ ബ്രേക്കിനും ആക്സിലറേറ്ററിനും ഇടയ്ക്കൂടെ നമ്മുടെ കാല് പോകുന്നില്ല, കണ്ടില്ലേ. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ ആക്സിലറേറ്റർ തപ്പാനുള്ള കാരണം നിങ്ങളുടെ ഉപ്പൂറ്റി ഒരിക്കലും താഴെ മുട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഉപ്പൂറ്റി താഴെ മുട്ടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു രണ്ടും കറക്റ്റായിട്ട് എന്ത് സ്മൂത്തായിട്ട് വണ്ടി നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ കാല് പെട്ടെന്ന് പെട്ടെന്ന് വരത്തുള്ളൂ. അല്ല, നിങ്ങൾ എന്ത് ചെയ്യും, ഈ താഴെ ഉപ്പൂറ്റി ഉറപ്പിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടും. ആക്സിഡന്റിന്റെ ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ കടന്ന് തപ്പും. ഇതുണ്ടല്ലോ, ഇങ്ങനെ കടന്ന് തപ്പി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തന്നെ അറിയാം ബ്രേക്കിന്റെ അടുത്ത് തന്നെ ഉണ്ട് ആക്സിഡന്റ് എന്ന് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഇട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാല് താഴെ വെച്ചാൽ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ഈ ഒരു ജോയിന്റിന് വേദന ഉണ്ടാകും. അപ്പൊ നമുക്ക് പതിയെ എന്ത് ചെയ്തുള്ളൂ, ഇങ്ങനെ വരത്തുള്ളൂ. കാരണം ഇങ്ങനെ നിരങ്ങിയൊക്കെ എന്ത് ചെയ്തുള്ളൂ, വരത്തുള്ളൂ. അപ്പൊ നമ്മൾ 10 പ്രാവശ്യം നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അതുപോലല്ല, നമുക്കിപ്പം ആദ്യമേ നമ്മൾ നടക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു 100 മീറ്റർ പോലും നടക്കാൻ തോന്നത്തില്ല, പറ്റത്തില്ല നമ്മളെ കൊണ്ട്. ഒരു 10 ദിവസമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ 100 മീറ്റർ എന്നുള്ള 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വരെ നമ്മൾ നടക്കും എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, നമുക്ക് ഇതിലൊരു സ്പീഡപ്പ് വേണം.
കാരണം നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ നമ്മളൊരു സ്ലോ ആയിരിക്കും. കാരണം നമ്മളിപ്പം റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ സ്ലോ ആയിട്ട് നിൽക്കുന്നുണ്ടാകുന്ന ഒരു ധൈര്യവും പേടിയും ഒക്കെ ഉണ്ടാകും. നമുക്ക് കറക്റ്റായിട്ട് സ്പീഡ് കിട്ടും, അത് വണ്ടി ഓടിക്കാനുള്ള പേടി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നമ്മുടെ കാലിൻ്റെ വഴക്കത്തിന് സ്പീഡ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് റോഡിലും, കാരണം നമുക്ക് റോഡിൽ ഓടിക്കുന്ന സമയത്ത് സ്പീഡിൽ പോകേണ്ടതായിട്ടുണ്ട്, സ്ലോ ചെയ്യേണ്ടതായിട്ടുണ്ട്, നിർത്തേണ്ടതായിട്ടുണ്ട്, എല്ലാം വരും. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ കാലെന്ത് ചെയ്യണം, ആ ഒരനുസരിച്ച് നമ്മുടെ കാലിന് വഴക്കം വന്നാലേ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ചും കണ്ടില്ലേ, ക്ലച്ചിലും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ എപ്പോഴും നമുക്ക് ഒരു വാഹനം നിർത്തേണ്ടതായിട്ടുണ്ട്, ഗിയർ ഡൗൺ ആക്കേണ്ടതായിട്ടുണ്ട്, ഗിയർ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാലുകൾ എപ്പോഴും നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് ബാലൻസ് വന്നാൽ മാത്രം എന്ത് ചെയ്യും, നമുക്കൊരു വാഹനം ധൈര്യത്തോടുകൂടി വാഹനം ഓടിക്കാൻ പറ്റും. നിങ്ങളുടെ കാല് എപ്പോഴെങ്കിലും ഒരു നിങ്ങളൊരു ഗിയർ ഇടും, എന്നിട്ട് പിന്നെ ഏതെങ്കിലും സമയത്തൊക്കെ നിർത്താൻ നേരമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിലോട്ട് ബന്ധപ്പെടുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു റോഡിൽ കൂടെ ഒരു ഓടിക്കാനുള്ള ധൈര്യം കുറവുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ കാലിന് നല്ല വഴക്കം, കാരണം നമുക്ക് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ശ്രദ്ധ, അതുപോലെ തന്നെ നമ്മുടെ കാലിന് വഴക്കം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തുള്ളൂ, നമുക്ക് മേളിലുള്ള കാര്യങ്ങൾക്ക് സ്പീഡ് കിട്ടത്തുള്ളൂ, നമുക്ക് ധൈര്യത്തോടെ ഒരു വാഹനം ഓടിക്കാനും പറ്റത്തുള്ളൂ. കാരണം എല്ലാം കിടക്കുന്ന ഇവിടെ സ്പീഡ് കൂട്ടണമെങ്കിലും വണ്ടി നിർത്തണമെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലും താഴെയാണ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പോൾ താഴെ എന്ത് ചെയ്യണം, നമ്മുടെ കാലിൻ്റെ രണ്ട് കാലം കൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് കാലിനും ഒരു വഴക്കം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ധൈര്യത്തോടു കൂടി ഒരു വാഹനം ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സ്റ്റിയറിംഗും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം പവർ സ്റ്റിയറിംഗ് വണ്ടി ആകാണ്ട് എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്തുള്ളൂ, സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് വർക്ക് ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റിയറിംഗും അതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിന് ശേഷം ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു സ്റ്റിയറിംഗിന് ബാലൻസ് കിട്ടാത്തത്. നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ച് ഇങ്ങനെ ലോക്കായി, അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ കൈ ഇങ്ങനെ മടങ്ങി മടങ്ങി പോകരുത്. ഈ ഒരു രീതിയിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, എന്നിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ഫുള്ളി ലോക്കായി തിരിച്ച് പിടിക്കുക, ഇത് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് കുറേ പ്രാക്ടീസ്. അപ്പോൾ നമുക്ക് ആദ്യമൊന്നൊക്കെ ആകുമ്പോൾ ഈ കൈ കിഴയ്ക്കും, കൈ കിഴക്കുന്ന സമയത്ത് നമ്മൾ മാറ്റി പിടിക്കുക, ഇത് കണ്ടില്ലേ, ഇങ്ങനെ കൈ മാറ്റി പിടിച്ചുകൊണ്ട് ഈ ഒരു കൈ കൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് നമുക്ക് ബാലൻസ് കിട്ടും. അപ്പോൾ രണ്ട് കൈക്കും ബാലൻസ് കിട്ടും. കാരണം നമ്മൾ മെയിൻ റോഡിൽ കൂടെ ഓടിക്കുമ്പോഴോ റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു റൗണ്ടിൽ കൂടുതലായിട്ട് തിരിവ് വരുന്നില്ല. അപ്പം നമുക്ക് അതുകൊണ്ടാണ് അഥവാ ഒരു റോഡിൽ കൂടെ ഓടിക്കാൻ തുടങ്ങിയാൽ പോലും വലിയ വളവുകളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പേടികൾ ഉണ്ടാകുന്നത്. കാരണം നമുക്ക് ഇത്രയും സ്റ്റിയറിംഗ് വെച്ചെങ്കിൽ നമുക്ക് ആ റോഡിൽ കൂടെ പോകാനുള്ളതാണ്. അപ്പോൾ അത്ര തിരിച്ചാൽ ആ വലിയ റോഡുകളെ വലിയ വളവുകളുള്ള റോഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് രണ്ട് കൈ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് നല്ല ബാലൻസ് ഉണ്ടാകണം. അതുപോലെ തന്നെ ഗിയറും, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഗിയർ നിങ്ങൾ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും നോക്കിക്കൊണ്ട് ചെയ്യരുത്. കാരണം നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നേരെ നോക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഗിയർ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇതിലോട്ട് നോക്കിക്കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും, വാഹനം ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ നേരെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ കറക്റ്റായിട്ട് വരുന്നില്ല, എങ്ങനെയാണ് കറക്റ്റായിട്ട് പിടിക്കുന്നത് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നിർത്തിയിട്ടുകൊണ്ട് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ റോഡിൽ ഇറങ്ങി ചെയ്യരുത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെല്ലാം നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലോ ആ വാഹനം നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടൊന്നും ചെയ്യണമെന്നില്ല ഈ കാര്യങ്ങളൊന്നും. കാരണം ഇതിനെല്ലാം വഴക്കങ്ങൾ വന്നാൽ എന്ത് ചെയ്തോ, നമുക്ക് കറക്റ്റായിട്ട് ഒരു വാഹനം റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ കൈ കറക്റ്റായിട്ട് ചെല്ലുകയും നമുക്കിപ്പോൾ ഏത് ഗിയറാണ് ഇടേണ്ടതെന്നും അതുപോലെ തന്നെ ഏത് ഗിയറാണ് ഡൗൺ ആക്കേണ്ടതെന്നും എല്ലാം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഗിയർ ഇടണമെങ്കിലും എടുക്കണമെങ്കിലും എല്ലാം എന്ത് വേണം, ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ തന്നെ ഫസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ്, നമുക്ക് ഗിയറിനെ തന്നെ നിങ്ങളുടെ ഗിയറിൽ തന്നെ നോക്കി അറിയാൻ പറ്റും അതിന്റെ അടയാളം. നമുക്ക് ആ ഒരു രീതി തന്നെയാണ് ഗിയർ ഇടേണ്ടത്. നേരെ സ്ട്രെയിറ്റ് തന്നെ വരുമ്പോൾ എന്ത് ചെയ്യും, സെക്കൻഡ്, അതുപോലെ തന്നെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവിടെ ന്യൂട്രലിലേക്ക് തന്നെ വരും. നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എവിടെ കിടക്കുന്ന ഗിയർ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് വിട്ടാൽ എവിടെ വരും, ന്യൂട്രലാണ്. ഇനി അറ്റത്തോട്ട് നമ്മൾ വിട്ടാൽ മതി, നമ്മൾ കായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണ്ട, സെന്ററിലേക്ക് ആക്കണ്ട, നേരെ സ്ട്രെയിറ്റ് എടുത്ത് വിട്ടാൽ തന്നെ ന്യൂട്രലിലേക്ക് വരും. എന്നാൽ സെക്കൻഡ് ചെയ്ത് സ്ട്രെയിറ്റ് എടുത്ത് വിട്ടു, നേരെ ന്യൂട്രലിലേക്ക് വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വന്ന്, അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഗിയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക മൂന്നാമത്തെ ഗിയർ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗിയറിലേക്ക് നോക്കാതെ ഈ ഒരു രീതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് ഇട്ടു, അതുപോലെ തന്നെ സെക്കൻഡ് ഇട്ടു, അതുപോലെ തന്നെ തേർഡ് ഇട്ടു, ഫോർത്ത് ഇട്ടു, എല്ലാ ഗിയറും അതുപോലെ തന്നെ. അതുപോലെ നമ്മൾ ഡൗണും ആക്കി നോക്കണം, കണ്ടോ, തേർഡ് ഇട്ടു, അവിടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു, ഇങ്ങനെ അറ്റത്തോട്ട് വന്നു, സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടു, സെക്കൻഡ്, അതുപോലെ തന്നെ ഫസ്റ്റ്. ഇങ്ങനെ നിങ്ങൾ എന്തിനാ കുറേ പ്രാക്ടീസ് ചെയ്യണം. കാരണം അതിനകത്ത് വഴക്കം വന്നാലേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നേരെ നോക്കിക്കൊണ്ട് തന്നെ ഇത് ചെയ്യണം. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കണ്ണ് എന്ത് ചെയ്യരുത്, ഗിയറിലേക്ക് വരരുത്. ഈ ഒരു രീതി തന്നെ മാത്രമേ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് ഇന്ന ഗിയറിലേക്കാണ് പോകേണ്ടത്, ഇന്ന ഗിയറാണ് ഇടേണ്ടത്, ഇപ്പൊ ഇവിടെ സ്ലോ ആക്കാനാണ്, ഇപ്പൊ അവിടുന്ന് അടുത്ത ഗിയർ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഗിയറാണ് ഇടുന്നത്, ആ ഒരു ബോധ്യങ്ങൾ നമുക്കുണ്ടാകത്തുള്ളൂ. ഗിയറിന്റേതും അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റേതും അതുപോലെ തന്നെ ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും ആക്സിലറേറ്ററിന്റെയും ആ ഒരു മൂവ്മെന്റ് നമുക്ക് കറക്റ്റായിട്ട് കൈയിലും കാലിലും നമുക്ക് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് റോഡിൽ ഇറങ്ങിയാലും ആ സമയത്ത് എന്ത് ചെയ്യണമെന്നും ആ സമയത്ത് നമ്മൾ അത് ചെയ്യത്തുള്ളൂ. എന്നാൽ മാത്രം നമ്മുടെ പേടി കൂടാതെ ധൈര്യമായിട്ട് ഒരു വാഹനം നമുക്ക് റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഒരു വാഹനം ഓപ്പോസിറ്റ് വരാം,
അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ആൾക്കാർ നടന്നു പോകും, റിയർ ഓടി കൂടെ നമുക്ക് സൈഡ് കൊടുക്കേണ്ടതായിട്ട് വരും, ആൾക്കാർ ക്രോസ് കടക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്തായിരിക്കും ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്. അപ്പൊ നമുക്ക് വാഹനത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നും അതുപോലെ തന്നെ ആ സമയത്ത് എന്താണ് നിർത്തേണ്ടതാണോ, അതായത് സ്ലോ ചെയ്യേണ്ടതാണോ, ഗിയർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈയും കാലും വഴങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ധൈര്യത്തോടുകൂടി അവിടെ നിന്നുകൊണ്ട് നമ്മുടെ വാഹനത്തിൽ ഓപ്പറേറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, വണ്ടി സ്ലോ ആകത്തുള്ളൂ, വണ്ടി നിർത്താനും പറ്റത്തുള്ളൂ. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാല റോഡിൽ ഇറങ്ങി ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ വാഹനം എന്ത് ചെയ്യണം, നിങ്ങൾ വാഹനത്തിൽ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങാവൂ. ഇതിനകത്ത് ബാലൻസ് കിട്ടിയാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വാഹനം റോഡിൽ കൂടെ ധൈര്യപൂർവ്വം നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തി ഞാനത് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.